നമസ്കാരം, ഞാൻ മൃണാൾ. ഇത് കുവൈത്താണ്. കുവൈത്തിലെ വളരെ തിരക്കുള്ള ഒരു സൂക്കാണിത്. ഒരുപാട് പേര് അവരവരുടെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ കൊണ്ടുവച്ച് വിൽക്കുന്ന സ്ഥലങ്ങളാണ്. തിരക്കെന്ന് പറഞ്ഞാൽ നടക്കാൻ പറ്റാത്ര തിരക്കാണ്. രാത്രിയാണ്, എല്ലാവരും പൂട്ടിപ്പോയി. നാളെ വരും അവർ. നമ്മൾ കുറച്ച് പരിചയക്കാരൊക്കെ കൂടിയിട്ട് ഭക്ഷണം കഴിക്കാനുള്ള പരിപാടിയാണ്. പാതിരാത്രി ഭക്ഷണം കഴിക്കാൻ വളരെ ടേസ്റ്റാണെന്നാണ് എല്ലാവരും പറയുന്നത്. ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് എടുക്കുന്നവർ ഒഴികെ, അവർ പറയുന്നത് നമ്മൾ മൈൻഡ് ചെയ്തിരുന്ന മതി, വേറെ പ്രശ്നമൊന്നുമില്ല. സൂപ്പ് സൂപ്പാണല്ലോ. ഇവരുടെ വിദഗ്ധാഭിപ്രായത്തില് ഇതിനകത്ത് ലേശം പെപ്പർ ഇട്ട് കഴിഞ്ഞാൽ ഇനിയും ടേസ്റ്റ് കൂടുന്ന പറയുന്നത്. ഇത് ചിക്കൻ അല്ലേ പറഞ്ഞ? ചിക്കൻ കേക്ക്. ഇതിനകത്ത് ചിക്കൻ എവിടെയും ഞാൻ അങ്ങനെ കടിക്കുന്ന കണ്ടില്ല. മാറി ഇതാണ് ഇവരുടെ റീഫിൽ ചെയ്ത് തരുമെങ്കിൽ ഒരാൾ വരുന്നു ഒരു സൂപ്പ് പറയുന്നു. ആ ബ്രെഡ് മുഴുവൻ ചിരണ്ടി തിന്നുകൊണ്ടിരിക്കുക. ഒറ്റ സൂപ്പ് കൊണ്ട് വയറ് നിറയും. നടന്ന് ഭക്ഷണം കഴിക്കുന്നത് ഇവര് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ റോക്കറ്റ് ലീവ്സിന്റെ സാലഡ് ഇത് ഗൾഫിൽ എവിടെ പോയാലും കിട്ടുന്നതാണല്ലോ. ഇത് ഇത്രയും ഫ്രഷായിട്ട് കിട്ടണമെങ്കിൽ നോൺ ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ വരണമെന്നാണ്. ഇതൊക്കെ തീരെ ക്വാണ്ടിറ്റി കുറവാണല്ലോ. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഇത്രയും സാധനം ടേബിളിൽ ഉണ്ടെങ്കിലും ആദ്യം എടുക്കാൻ തോന്നുന്ന ഫ്രഞ്ച് ഫ്രൈസ് അല്ലേ? അല്ലേ, അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഇതൊന്നും കണ്ടിട്ട് ഇതുപോലത്തെ റെസ്റ്റോറൻറ്റ് നാട്ടിൽ എന്താ ഇല്ലാത്തതെന്ന് ചോദിക്കരുത്. ഇത് ഇങ്ങനെ ചെയ്യാൻ അറിയാത്തവർ നമ്മുടെ നാട്ടിൽ ഇല്ലാത്തതുകൊണ്ടല്ല, ഒരുപാട് ഗൾഫ് രാജ്യങ്ങളിൽ ഇതൊക്കെ ചെയ്യുന്നവർ നമ്മുടെ നാട്ടുകാരാണ്. പക്ഷെ ഇങ്ങനെ ചെയ്താൽ നമ്മുടെ നാട്ടിൽ വിറ്റുപോകില്ല. നമ്മുടെ നാട്ടിൽ റൈസിൽ പുളിച്ചേരി വയ്ക്കുന്ന പോലെ മയണൈസ് വെച്ചിട്ട് കുഴച്ചടിച്ചില്ലെങ്കിൽ ഒരു സമാനം ഉണ്ടാവില്ല. പൊളി സാധനമാണോ? ഇയാള് നാട്ടിൽ തുടങ്ങണം എന്ന് പറഞ്ഞാൽ മറിച്ചിടണോ? ഓക്കെ, ഇതിന്റെ ഇടയിൽ നിന്ന് എനിക്ക് പിന്നെ തടി കുറവായതുകൊണ്ട് എത്ര വേണമെങ്കിൽ ഫാറ്റ് കഴിക്കാം. ഇവിടെ കൊറേ സൈലന്റ് കില്ലേഴ്സ് ഉണ്ട് കേട്ടോ. പലരുടെയും പ്ലേറ്റിൽ ഉണ്ടായിരുന്ന മട്ടൺ ഒന്നും കാണുന്നില്ല. ടൊമാറ്റോയും വെണ്ടക്കയും മയണൈസ് ഇല്ലാത്ത മന്തിടി മജൂസിനും കൂടെ മയണൈസ് ഇല്ല അങ്ങനെ മോശം കേട്ടോ. അത് കറക്റ്റാ. മറ്റേ നമ്മളെ മുറിച്ച് തട്ടിയും കൂടാതെ മറ്റേ ഫാറ്റൊക്കെ ഇവിടെ നാട്ടിൽ ഈ സാധനം തുടങ്ങിയ മയണൈസ് കൊടുക്കോ കൊടുക്കായിരിക്കും? സൗദിയിൽ അൽബേക്ക് റിയാദിലേക്കൊക്കെ വന്നോ? അൽബേക്ക് നമ്മൾ ഇന്ത്യയിൽ വരുന്നുണ്ടല്ലോ, കേരളത്തിൽ വരുന്നുണ്ട്.
ഞാൻ ദുബായിൽ നിന്നാണ് അൽബേക്ക് ആദ്യമായിട്ട്, അതും വരി നിന്ന്. പക്ഷെ കേരളത്തിൽ ഓൾറെഡി ഉള്ള അൽബേക്ക് ഒറിജിനൽ അൽബേക്ക് ആണോ? ഫാറ്റ് കിടന്നിട്ടേ എന്റെ ഇടയിൽ ഒരു മുന്തിരി കുടുങ്ങിട്ടുണ്ടായിരുന്നു. മരിയൊക്കെ കിടന്നുറങ്ങണ്ട ഞാനാ. ഇയാള് സൗദി പോണ്ടതാ, ഇയാള് ഇവരുടെ കൂടെ വന്നതാ. അയാള് ഏതോ ഒരാളെ സൗദി കൊണ്ടുപോവാന്ന് പറഞ്ഞ് എവിടെയൊക്കെ എടുത്തിട്ടുണ്ട്. എന്താ പരിപാടി എനിക്ക് മനസ്സിലായിട്ടില്ല. ഈ എവിടെയൊക്കെ കിടത്തിയ ആളെ ഇന്നിങ്ങനെ കൊണ്ടുപോകും? നേരെ ബ്രദർ അല്ലേ, അപ്പൊ പ്രശ്നമില്ല, പണി കൊടുക്കാം. ഇത് മട്ടൻ, ഇത് മട്ടന്റെ ഫാറ്റ്, ഇത് ഇടയ്ക്ക് കൊടുങ്ങാനുള്ള മുന്തിരിയുടെ സാധനം, പിന്നെ മൂന്ന് റൈസ്. ഓഹ്, എന്നെ കൊണ്ട് ഇവര് സൂപ്പ് കുടിപ്പിച്ചു എന്നാണ് മനസ്സിലായി. ഞാൻ ഉപ്പ് പിടിച്ചിട്ട് ഉണ്ടായിരിക്കുമല്ലോ വയറ് പറഞ്ഞിട്ട്. ഇവർക്ക് അടിക്കാനോ? റീഫില് ചെയ്യാൻ വേണ്ടിട്ടേ റീഫില് റീഫില് ചെയ്യുന്നു. ഇന്നലെ മലപ്പുറംകാരി ഞങ്ങള് കാസർഗോട്ടാർ എടുത്ത് കളിച്ചിട്ട് ഇന്നേരെ ജയിച്ച ചരിത്രമില്ല. പാവം മമ്മൂട്ടിയാന്ന് ചരിച്ചിട്ടുണ്ടാവും. എന്നോട് ഒരുപാട് പേര് പറഞ്ഞോണ്ടിരിക്കുന്നു ജി സിസിൽ ഏറ്റവും നല്ല ഫുഡ് കിട്ടുന്ന കുവൈത്തിലാണ്. അതെനിക്ക് ഇപ്പൊ ഒരു സംശയം തോന്നി തുടങ്ങിയിട്ടുണ്ട്. സൗദിയിലെ നിങ്ങൾ ഓവർ ആക്കരുത്, നമ്മളൊന്ന് താണെന്ന് വെച്ചിട്ട് നിങ്ങൾ നമ്മളെ തലയൊക്കെ ഇപ്പൊ നേരത്തെ പറഞ്ഞിട്ടുള്ളു, കുറച്ച് ഇന്റലിജൻസും കുറച്ച് തള്ളലും വേണം ഇപ്പൊ നിന്ന് പോണെങ്കിൽ. ഇവര് ഹാർട്ട് സർജൻമാരെ പോലെ പെരുമാറുന്നുണ്ട്. ഇതും ഇതും തമ്മിൽ എന്താ വ്യത്യാസം? മജ്ബൂസ് കുക്ക് ചെയ്തിട്ട് ഫ്രൈ ചെയ്യും. ഇത് ഇങ്ങനെ കുക്ക് ചെയ്തിട്ട് ഫ്രൈ ചെയ്യും. ഫ്രൈ ചെയ്യാത്ത കപ്സയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. സംഭവം ശരിയാ, ഇറ്റ്സ് ഗുഡ്, നല്ലതാണല്ല. പക്ഷെ രണ്ടു തമ്മിൽ കമ്പയർ ചെയ്യുമ്പോഴേ നല്ല ഫ്ലേവറാ കപ്സ. ഒരു കപ്സ കുറച്ച് വൈറ്റ് റൈസ് ആണ്, റൈസ് മതിയാണ് നമുക്ക്. നെയ്ച്ചോറൊക്കെ ഇഷ്ടമുള്ളതുകൊണ്ടായിരിക്കും. ഇതുകൊണ്ട് ഒന്ന് പറഞ്ഞു പോകുന്നുണ്ട്. ഇതാണെങ്കിൽ ട്രൈ ചെയ്യുന്നുണ്ട്. റൈസും എനിക്ക് കപ്സയുടെ തന്നെയാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഇന്നത്തെ ദിവസം ചെയ്ത ഒരേ ഒരു എക്സസൈസ് ഇതാ, ഇത്രയും ദൂരത്തേക്ക് കൈട്ടെടുക്കുമ്പോ വയറ് കിടന്ന് വിഷമിക്കുക. ഇതൊന്നും ഊരിത്തരാൻ പറ്റുമോ? ഭക്ഷണം ഞാൻ തന്നെ അയച്ചോളാം, എക്സസൈസ് ചെയ്യുന്ന വല്ല ബംഗാളിനെയും കൊണ്ട് ചെയ്യിച്ചോളാം. ഇത് ആക്ച്വലി മറ്റേ സൗദിയുടെ തൂന്ന് പറയുന്ന സാധനല്ലേ. നമ്മൾ എവിടെ പോയിട്ട് മേടിച്ചാലും ചിക്കൻ എപ്പോഴും മട്ടൻ്റെ മുമ്പിൽ തോക്കും. മട്ടൻ കഴിച്ച് ചിക്കൻ കഴിക്കാന്ന് പറയുന്നത് ഒരുമാതിരി. മെസ്സി ഫുട്ബോൾ കളിക്കുന്ന കണ്ടിട്ട് ഞാൻ ഫുട്ബോൾ കളിക്കുന്ന കാണുന്ന പറയാം. മെസ്സിയോടുള്ള കംപ്ലീറ്റ് റെസ്പെക്റ്റും പോയിപ്പോകും. ശരിക്കും ഗാർലിക് ഇങ്ങനെ കയറി കത്തിപ്പിടിക്കുക, അതിനകത്ത് ലൈമും. നാട്ടിലെ മയണേസ് എന്ന് പറഞ്ഞാൽ ഈ ടെക്സ്ചർ പറ്റൂല, പുളിശ്ശേരിയുടെ ടെക്സ്ചർ ആയിരിക്കണം. ഒഴിക്കാൻ പറ്റണം, എന്നാലേ കുഴയ്ക്കാൻ പറ്റുള്ളൂ. ഇത് മജ്ബൂസിൻ്റെ റൈസ്, മജ്ബൂസിൻ്റെ കൂടെയുള്ള മുന്തിരിയും. ഈ സാധനം വെച്ചിട്ട് മജ്ബൂസ് കഴിക്കണം എന്നാണ് വിദഗ്ധ അഭിപ്രായം.
വിത്ത് ആട്. സ്റ്റിൽ എനിക്ക് കപ്സ തന്നെ ഇഷ്ടപ്പെട്ടു. ഒരുമാതിരി നമ്മളെ ചുവന്ന ആപ്പിളും ഉപ്പിലിട്ടാലും എങ്ങനെ ഉണ്ടാവുക, അതുപോലത്തെ ടെക്സ്റ്റർ ആയതിന്. പക്ഷെ ഗാർലിക്കിൻ്റെ അത്ര രൂക്ഷതയില്ലെങ്കിലും ഗാർലിക്കിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ട്. പിന്നെ ക്യാരറ്റൊക്കെ അതിനകത്ത് കിടന്നിട്ട് പാവമായി പോയി, ക്രഞ്ചിനെസ് ഇല്ലാണ്ടായി പോയി. അത്രയും സ്ട്രോങ് സോസ് അത്. പക്ഷേ ഈ ഗാർലിക്ക് ഇപ്പോഴാരടാന്നുള്ള ലൈനിലേക്ക് എന്റെ പരിപ്പെടുത്തോണ്ടിരിക്കുകയാണ് തീർന്ന്. അദ്ദേഹം ഭക്ഷണ കാര്യത്തിൽ ഒരു മജീഷ്യനാണ്. ഞാൻ ഉപ്പരോട് എന്ത് പറഞ്ഞപ്പോഴാണ് ഉപ്പര് കഴിച്ചു കൊടുക്കാൻ ഉണ്ടാവാതെ മജീഷ്യനായിട്ട് വർക്ക് ചെയ്ത് നമ്മളെന്തോ ഒരു രണ്ട് വർത്തമാനം പറഞ്ഞപ്പോഴേക്കില്ലേ. ആക്ച്വലി ഇവൻ ഒരു സംഭവം പെണ്ടൊക്കെ കറി എന്ന് പറഞ്ഞ് മാറ്റി വെച്ചതാ. ഇത് വെണ്ടക്കയുടെ ഗ്രേവി അല്ല, മട്ടന്റെ സത്തില്. അതുപോലെ كيف لنا نحرقها بالنار زلة قولي نقطع لي وراسه صنعنا نالي حبيتين فريج سويلي الرحب يا لحية تقاه 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 والربو عفوا ഇത്രയും കാപ്പി പൊടി ഉണ്ടെങ്കിൽ നാട്ടിൽ അഞ്ച് കാപ്പി ഇടാലോ. ഏലക്കായി കുറിച്ച് ഉറങ്ങാൻ പറ്റൂല എന്നാ തോന്നുന്നത്. ഞാൻ പരിപാടിയാണ്.